മുതിർന്ന സിപിഎം നേതാവും മുൻ മന്ത്രിയുമായ ജി സുധാകരൻ പാർട്ടിയിൽ നിന്ന് പുറത്തേക്കോ? സാമ്പത്തിക ആരോപണം അടക്കമുള്ള അതിഗുരുതരമായ പരാതികളാണ് സിപിഎം ജില്ലാ കമ്മിറ്റിയിൽ ഉയർന്നത്. നേരത്തെ സംസ്ഥാന സെക്രട്ടേറിയറ്റിലും സുധാകരനെതിരെ പരാതികൾ ഉയർന്നിരുന്നു. സുധാകരൻ തെരഞ്ഞെടുപ്പിൽ കാര്യമായി സഹകരിച്ചില്ല എന്ന ആരോപണമാണ് സംസ്ഥാന നേതൃത്വം ഉയർത്തിയത്. എന്നാൽ സുധാകരന് പകരം അമ്പലപ്പുഴയിൽ സ്ഥാനാർത്ഥിയായ എച്ച് സലാമിന് പിരിച്ചത്ര പണം പോലും നൽകിയില്ലെന്ന ഗുരുതര ആരോപണമാണ് ജില്ലാ കമ്മിറ്റിയിൽ ഉയരുന്നത്. എച്ച് സലാം തന്നെയാണ് ഈ പരാതി ഉയർത്തിയത്. എന്നാൽ അഴിമതിയില്ലാത്ത സുധാകരന്റെ പ്രതിച്ഛായ തകർക്കുക എന്ന ലക്ഷ്യമാണെന്ന് സുധാകരനെ അനുകൂലിക്കുന്നവർ പറയുന്നു. തെരഞ്ഞെടുപ്പ് അവലോകനത്തിനായി ചേർന്ന ജില്ലാ കമ്മിറ്റിയിൽ ജി സുധാകരൻ തനിക്ക് 9 ലക്ഷം രൂപ മാത്രമാണ് നൽകിയതെന്ന് സലാം അറിയിച്ചതിന്റെ ചുവട് പിടിച്ചാണ് വിവാദം പുകയുന്നത്. സുധാകരൻ മത്സരിക്കുമെന്ന നിഗമനത്തിൽ പൊതുമരാമത്ത് കരാറുകാർ ഉൾപ്പെടെയുള്ളവർ തെരഞ്ഞെടുപ്പ് ചെലവിലേക്കായി സംഭാവന നൽകിയിരുന്നു. ഫണ്ട് പിരിക്കാനിറങ്ങിയ മറ്റു നേതാക്കളോട് പണം സുധാകരനെ ഏൽപ്പിച്ച കാര്യം കരാറുകാർ പറയുകയും ചെയ്തു. ആലപ്പുഴയിലെ ഒരു പ്രമുഖ കരാറുകാരന്റെ ശബ്ദരേഖ നേതാക്കൾ റെക്കോർഡ് ചെയ്ത് സൂക്ഷിച്ചിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് ചെലവിന് പണം തെക്കിയാതെ സിപിഎം അമ്പലപ്പുഴ ഏരിയ നേതൃത്വവും ക്ലേശിച്ചു. ഒടുവിൽ കക്കാഴം സഹകരണ ബാങ്കിൽ നിന്ന് 5 ലക്ഷം രൂപയും ചേതന സൊസൈറ്റിയിൽ നിന്ന് 3 ലക്ഷം രൂപയും സലാമിന് വായ്പയെടുക്കേണ്ടി വന്നു. സുധാകരൻ മത്സരിച്ചപ്പോഴൊന്നും പണത്തിന് ഞെരുക്കമുണ്ടായിരുന്നില്ല. എന്നാൽ ഇക്കുറി പാർട്ടിക്ക് സംഭാവന നൽകുന്നവർ പണം സുധാകരനെ ഏൽപ്പിച്ചെന്ന് പറഞ്ഞാണ് പ്രശ്നമായത്. ഇത് പാർട്ടിയുടെ മറ്റ് സ്ഥാനാർത്ഥികൾക്കുണ്ടാകാത്ത വിധം സാമ്പത്തിക ബാധ്യത തനിക്കുണ്ടാക്കിയെന്ന് സലാം പരാതിയിൽ വിശദമാക്കിയതായും അറിയുന്നു. ഇതിനു പുറമെ സുധാകരന്റെ PA ആയിരുന്ന DYFI നേതാവ് നൽകിയ പരാതിയും സംസ്ഥാന നേതൃത്വത്തിന് മുന്നിലുണ്ട്. പ്രണയിച്ച് മിശ്രവിവാഹിതരായ തന്നെയും ഭാര്യയും ജാതീയമായി അധിക്ഷേപിച്ചു എന്നതാണിത്. ഇത് പക്ഷേ കേസിലേക്ക് നീങ്ങിയില്ല. പുതിയ സാഹചര്യത്തിൽ പാർട്ടിയുടെ അന്വേഷണ കമ്മീഷന് മുന്നിൽ ഈ പരാതിയും എത്താം. മന്ത്രി തോമസ് ഐസക്കിനെയും തന്നെയും മത്സരിപ്പിച്ചില്ലെങ്കിൽ ആലപ്പുഴയിലെ ഒരു സീറ്റിലും പാർട്ടി ജയിക്കില്ലെന്ന് സുധാകരൻ പറഞ്ഞതായും എതിർപക്ഷം ആരോപിക്കുന്നു. എന്നാൽ പാർട്ടിയുടെ ഏതന്വേഷണത്തെയും സധൈര്യം നേരിടുമെന്നും എല്ലാ ആരോപണങ്ങളും കെട്ടിച്ചമച്ചതാണെന്ന് തെളിയുമെന്നുമാണ് സുധാകര പക്ഷം പറയുന്നത്. ആലപ്പുഴ മണ്ഡലത്തിലെ വോട്ട് ചോർച്ച കണക്കിലെടുക്കാതെ അമ്പലപ്പുഴയെ മാത്രം ലക്ഷ്യമിടുന്നത് വ്യക്തിഹത്യ ലക്ഷ്യമിട്ടെന്നാണ് അവരുടെ വാദം. ആരോപണങ്ങൾ ഉയർത്തി വീണ്ടും വേദനിപ്പിക്കരുതെന്നും ജി സുധാകരൻ പറയുന്നു. തനിക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾ നന്നായി കൊടുത്ത മാധ്യമങ്ങൾക്ക് അഭിനന്ദനമെന്നും സുധാകരൻ പറഞ്ഞു. ആരോപണങ്ങൾ പാർട്ടി പരിശോധിച്ചോളും. അവയെക്കുറിച്ച് വീണ്ടും ചോദിച്ച് വേദനിപ്പിക്കരുത്. പത്രവാർത്ത കണ്ട് കൂടുതൽ പ്രതികരിക്കാനില്ലെന്നും അത് ശരിയില്ലെന്നും അദ്ദേഹം പ്രതികരിച്ചു. സാധാരണ തനിക്കെതിരെ ആരോപണമുണ്ടായാൽ ചാടിക്കേറി പെട്ടെന്ന് പ്രതികരിക്കുന്ന വ്യക്തിയാണ് ജി സുധാകരൻ. എന്നാൽ ഇപ്പോൾ അദ്ദേഹം തന്ത്രപൂർവമായ മൗനത്തിലാണ്. ആരോപണങ്ങളിൽ അദ്ദേഹം തീർത്തും ദുഃഖിതനാണ്. ഇതൊരു പരിധി വിട്ടാൽ ജി സുധാകരന്റെ പുറത്താകലിലാണ് കലാശിക്കുകയെന്നാണ് സിപിഎമ്മിനുള്ളിൽ തന്നെ ഉയരുന്ന സംസാരം.